ഉണക്ക ചെമ്മീനും പച്ചമാങ്ങയും തേങ്ങയൊക്കെ ചേർത്തിട്ട് നല്ലൊരു കറി തയ്യാറാക്കിയാലോ? അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കാൽ കപ്പ് ഉണക്ക ചെമ്മീൻ നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ദേ അതിനുശേഷം നമുക്കിതുപോലെ ഒന്ന് വറുത്തെടുക്കണം. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്ത് അതിലെ ഈർപ്പമൊക്കെ മാറി നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കിയെടുക്കണം. അപ്പോൾ ഇത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്താൽ പൊടിഞ്ഞ് വരണം. അപ്പോൾ ആ രീതിയിൽ വേണം നമുക്കിതൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഇനി നമുക്കിതിനുള്ള അരപ്പൊന്ന് റെഡിയാക്കിയെടുക്കണം. അപ്പോൾ ദേ ഞാനിവിടെ 3/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്ത് മാറ്റിവെക്കാം. ഒരു മൺചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഈ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഇപ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി ഒരു അല്പം ഉലുവ ചേർക്കാം. ഏകദേശം ഒരു 12 ഉലുവാമണിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാളയുടെ പകുതിയാണ് ചേർത്തിട്ടുള്ളത്. സവാളയൊന്ന് ചെറുതായിട്ട് വഴന്നു വരുമ്പോൾ തന്നെ 3 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതുമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് വഴച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴന്നു കഴിയുമ്പോൾ നമുക്ക് നേരത്തെ വറുത്ത് വെച്ച ചെമ്മീനും പിന്നെ ഇതേ അരച്ചു വെച്ച തേങ്ങയുടെ കൂട്ടുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമാങ്ങ കൂടി ചേർക്കണം. മീഡിയം വലുപ്പത്തിലുള്ള ഒരു പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നല്ല കുറുകിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടിതൊന്ന് ഇളക്കി കൊടുക്കാം. തീ കൂട്ടിയാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ദേ ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിനി തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ദേ ഇതിപ്പോൾ നന്നായിട്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഉണക്ക ചെമ്മീനൊക്കെ പാകത്തിന് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. മാങ്ങയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്, എന്നാൽ ഒരുപാടങ്ങും ഉടഞ്ഞു പോയിട്ടില്ല. ദേ ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.